ഹായ് ഗായ്സ്, ഞങ്ങളുടെ ഒരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനീറാണ്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു വല വീശാൻ വേണ്ടി പോവുകയാണ്. മുമ്പ് സുനാമി ഉണ്ടായ സമയത്ത് അതിശക്തമായ ഒഴുക്കിൽ ഈ വളവിലേക്ക് ആ കാണുന്ന മുറിവ കണ്ടോ, അപ്പോൾ അതിലൂടെ അതിശക്തമായിട്ട് വെള്ളം ഇടിച്ചൊഴുകിയ സമയത്ത് ആ വീശുവല ആ വീണ ഭാഗത്ത് ഒരു കുഴി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. നല്ല താഴ്ചയുള്ള ഒരു കുഴിയാണ്. അപ്പോൾ ആ സൈഡിലുള്ള കല്ലും എല്ലാം കൂടി ഇടിച്ചൊഴുക്കി വന്നിട്ട് ആ കുഴിയിൽ അവിടെ താഴ്ന്ന് കിടപ്പുണ്ട്. അവിടെ ചിപ്പി കിളിച്ച്, നന്നായിട്ട് ചിപ്പിയും കിളിച്ച് കിടപ്പുണ്ട് അവിടെ. ഞാൻ മുമ്പ് ഇവിടെ വീശിയ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കുഴിയിലേക്ക് വന്ന് മീനൊക്കെ വന്ന് തങ്ങി നിൽക്കും. കണമ്പം, കരിമീനും മറ്റ് കോര അങ്ങനെയൊക്കെയുള്ള മീൻ ഒക്കെ വന്ന് തങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ വീശിയത്. മുമ്പവിടെ വീശിയപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശരിക്കും മീനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ വലയിൽ മീൻ ഏതൊക്കെ ഉണ്ട്, കണമ്പും കരിമീനും ഒക്കെ ഉണ്ട്. ഒന്ന് മുങ്ങി വലയൊക്കെ ഒന്ന് ഒതുക്കി എടുക്കട്ടെ. ഗായ്സ്, നമ്മുടെ വല ഈശ്യ വലയെല്ലാം തട്ടി ഇവിടെ ഒതുക്കി എടുത്ത് നമ്മൾ. നമുക്ക് കരിമീനാണ് കൂടുതലുള്ളത്. കളിയോടൻ ഗായ്സ്, ചെറിയ അമ്മൂറിൻ്റെ കുഞ്ഞ്, കൂലാടെ കുഞ്ഞ്. നമുക്കിതിനെ തിരിച്ചുവിടാം. അത് കായലാഴങ്ങളിലേക്ക് പോയി രക്ഷപ്പെട്ടണ്ട. ഞണ്ട് വല തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഖത്തറുകാരൻ. ഹായ് ഖത്തറുകാരാ. അപ്പം ഈ ഫിഷിങ്ങൊക്കെ കണ്ടിട്ട് പുള്ളിക്കൊന്ന് വരണമെന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു. അതുപോലെ നമ്മുടെ കണ്ണൂരുകാരൻ സൗദിയിൽ നിന്നും, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വിശകലനം പരിശോധിക്കുമ്പോഴേ നമുക്ക് യു എസിലെ വ്യൂവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ യു എസുകാരൊക്കെ ഒന്ന് സ്ഥലം പറഞ്ഞ് കമൻറ്റ് ചെയ്തേക്കണേ.
ഏരി അണ്ട ഏരി ചെമ്പല്ലിയുടെ കുഞ്ഞാണ്ട മകതിനെ തിരിച്ചുവിടാ. വലിയ ചെമ്പല്ലി ആവണ്ട, ഇപ്പൊ നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നത്. കരിമീന്റെ കുഞ്ഞ് ഇതിനെ നമുക്ക് തിരിച്ചുവിടാം. കരിമീൻ കുഞ്ഞ് അത് കയ്യിൽ നിന്ന് പോകാൻ അതിന് മടിയാണല്ലോ. അതാണ്ടെ നോക്കിയേ, അത് കയ്യിൽ തന്നെ നിൽക്കുന്നല്ലേ. ആ ഓടിപ്പോയി. ഇങ്ങനെ ഒന്നിട് സ്ക്രീൻ അടുത്തോട്ട്. അപ്പൊ നമുക്ക് ഇത്രയും മീൻ ഉണ്ടായിരുന്നു. Nice.